ya jadi kan itu super na polici itu parah deh sih indah temennya kanan itu matra mana kena jatuhnya temennya kalah temennya gendam parang tarik ber tarik ഒരു സൂപ്പർ സ്റ്റാറിന്റെ എതിരായിട്ട് നമ്മളൊക്കെ നമ്മുടെ വിനായകൻ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പ്രേക്ഷകരെ എൻഗേജ് ചെയ്യിക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ആ തരത്തിൽ നോക്കുമ്പോൾ തീർച്ചയായും ജയിലർ നിരാശപ്പെടുത്താത്ത ഒരു അനുഭവം തന്നെയാണ് തരുന്നത്. എന്താ പറയാ, ഒരു ഗൂസ് ബംപ് ഫുള്ള് ഓഫ് എനർജി. ലാലേട്ടൻ വരുന്ന ഓരോ സീനും തിയേറ്ററിനകത്ത് ആ ഒരു എനർജി ലെവൽ നമുക്ക് അതേപോലെ അറിയാൻ പറ്റുമായിരുന്നു. വളരെ മികച്ച രീതിയിൽ എല്ലാ നമസ്കാരം. പോപ്പിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാം മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. തമിഴകത്തിൻ്റെ സൂപ്പർ താരം രജനികാന്തും മലയാളത്തിൻ്റെ ലാലേട്ടനും ആദ്യമായി ഒരുമിക്കുന്ന നെൽസൺ സംവിധാനം ചെയ്യുന്ന പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ചിത്രം ജയിലർ ഇന്ന് റിലീസായിരിക്കുകയാണ്. ചിത്രത്തിൻ്റെ ആദ്യ ഷോ കണ്ടിറങ്ങുന്ന പ്രേക്ഷകരുടെ അഭിപ്രായത്തിലേക്ക് നമുക്ക് പോകാം. വാ ഉറപ്പായിട്ടും നല്ല എല്ലാവിധ ക്യാരക്ടറിനും അതേ ഹൈപ്പ്, രജനി സാറിന് കൊടുത്ത അതേ ഹൈപ്പോടെ മികച്ച രീതിയിൽ മൊത്തത്തിൽ സൂപ്പർ. എങ്ങനെയുണ്ട് മാസ് ക്ലാസ്, ഫാമിലി ഓഡിയൻസ് മൊത്തത്തിൽ എല്ലാം വർക്കൗട്ടായിട്ടുണ്ട്. വളരെ വിശ്വസിക്കുന്നുണ്ട് ലാലേട്ടൻ. ഒന്നും പറയാനില്ല, കാരണം ജില്ല ആ സിനിമയിൽ ലാലേട്ടനുണ്ടായ ഒരു ഇൻട്രോ, അതിനുശേഷം എന്താ പറയാ, ഒരു ഗൂസ് ബംപ് ഫുള്ള് ഓഫ് എനർജി. ലാലേട്ടൻ വരുന്ന ഓരോ സീനും തിയേറ്ററിനകത്ത് ആ ഒരു എനർജി ലെവൽ നമുക്ക് അതേപോലെ അറിയാൻ പറ്റുമായിരുന്നു. വളരെ മികച്ച രീതിയിൽ എല്ലാ ആക്ടേഴ്സിനും കൃത്യമായി വളരെ വ്യക്തമായി ചെയ്യാൻ അടിപൊളി മാസോ മാസം അല്ല പൊളിച്ചടിക്കുക അങ്ങേര്. ലാലേട്ടൻ വന്നിരുന്നപ്പോഴേ ഇടിഞ്ഞ് എല്ലാരും ഇടിഞ്ഞ് അടിപൊളി പടം, സൂപ്പർ പടം, അടിപൊളി വന്ന് കണ്ടു പോകണം, സൂപ്പർ പടം. എന്റെ ബീസിന് ശേഷം വൻ തിരിച്ചുവരവാണ്. ഡോക്ടറിനെ പോലെ ഒരു കേട്ടില്ല, ഡോക്ടറിനു ശേഷം ഒരു പിന്നെ അടിപൊളി. ഡോക്ടറിനെക്കാളും വേറെ ലെവലാണ് പണം. ഒരു ഒന്നും പറയല്ല, മാസ് ഇതാണ് ലാലേട്ടൻ പൊളി. സൂപ്പർ സൂപ്പർ തിരിച്ചുവരും. രജനികാന്തിന്റെ കംബാക്ക് ക്ലൈമാക്സ് അടിപൊളി അടിപൊളി. സൂപ്പർ വേണം കിണ്ണം പടം, കിണ്ണം പടം താരതവർ ഈസ്റ്റിന്റെ കേടൊക്കെ കിണ്ണം പടം അടിപൊളി പടം അടിപൊളി എങ്ങനെയുണ്ട് അടിപൊളി അടിപൊളി രജനാഥിന്റെ അടിപൊളി സിനിമ. അടിപൊളി എന്ന് വെച്ചാൽ ലാലേട്ടൻ സ്റ്റീലിന്റെ ഷോ രജനികാന്തിന്റെ ലാലേട്ടൻ ഇങ്ങനെ കാണാൻ പറ്റുന്നതും പിന്നെ രജനി സാറിന്റെ ആണെങ്കിലും സീൻ കോംബോയുണ്ട്. അടിപൊളി ഗൂസ് ബംപ് സീൻസ് ഒരുപാടുണ്ട്. ധൈര്യമായിട്ട് രണ്ടു വർഷത്തിന് ശേഷം രജനികാന്തിനെ ഒരു തിരിച്ചുവരവ് കാണാൻ പറ്റും. പറയണോ അതിനല്ലേ ഏറ്റവും പൊളിച്ചത് ബീജിയും എങ്ങനെയുണ്ട് അനിരുദ്ധിന്റെ ബീജിയും? നമുക്ക് തിയേറ്ററിന് പുറത്തുനിന്ന് ബീജി ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. അടിപൊളി അടിപൊളി എല്ലാം അടിപൊളിയാണ്. നല്ല പടം, നല്ല പടം. തീർച്ചയായും ഈ ഒരു ബീസിന് ശേഷം നെൽസൺ വരുന്ന, അപ്പം നെൽസൺ ഒരുപാട് പഴി കേൾക്കേണ്ടി വന്നതാണ്. അതെല്ലാം പരിഹരിച്ചുകൊണ്ട് ഒരു ക്ലീൻ എൻ്റർടൈനറാണ് ക്ഷീണം ഇതിൽ തീർന്നിട്ടുണ്ട്. തീർച്ചയായും നല്ല പടം. നമുക്ക് ആ ഒരു ആ രജനികാന്തിൽ എന്ത് പ്രതീക്ഷിക്കുന്നുണ്ടോ അതും അതുപോലെ നെൽസണിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒരു 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 മാസമുണ്ട്, ഒരു ഒരു ഫീസ് ഓഫ് ഇതുണ്ട്, ഡയറക്ഷനുണ്ട്. അതും എല്ലാം തുടങ്ങിയ ഒരു കണ്ടിരിക്കാവുന്ന, തീർച്ചയായും ഒരു പ്രേക്ഷകനെ നിരാശപ്പെടുത്താത്ത തരത്തിലുള്ള ഒരു തീർച്ചയായും തീർച്ചയായും അവസാനം വരെ എൻഗേജിംഗ് ആണ്. ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇതിൽ നെഗറ്റീവ്. കോമഡി എല്ലാം വർക്കായിട്ട് ഉണ്ട്, ഉണ്ട്. ഫസ്റ്റ് ഹാഫ് കൂടുതൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കണ്ടിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിൽ കുറച്ച് ചില കാര്യങ്ങളൊന്നും ട്രിം ചെയ്തിട്ട് കൊള്ളാമെന്ന് തോന്നി. എങ്കിൽ പോലും
അത് പടത്തെ മൊത്തത്തിൽ ബാധിച്ചിട്ടില്ല. തീർച്ചയായും കണ്ടിരിക്കാവുന്ന ഒരു മാസ് അത് ആറ് ആറ് ഗൂസ് ബംബ് സീ മൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ. ഇഷ്ടംപോലെ ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. പ്രത്യേകിച്ച് ക്ലൈമാക്സിലും നമ്മുടെ ഇതിനകത്ത് ലാലേട്ടനുണ്ട്, നമ്മുടെ ശിവരാജ് ലാലേട്ടനും രജനീകാന്തും ഒരു ഒരു സീനുണ്ട്, ഒരു സീനുണ്ട്. അതുപോലൊപ്പം തന്നെ അവർ അല്ലാതെ വരുന്ന സീനുകളെല്ലാം നല്ല മാസമായിട്ട് വരുന്നത് ഒരേപോലെ ഫാൻസുകാർക്കും അതേപോലെ ഫാമിലിയായിട്ടും എല്ലാവർക്കും വന്ന് ആസ്വദിക്കാവുന്ന ഒരു നല്ലൊരു എൻ്റർടൈൻ തന്നെയാണ്. നമ്മുടെ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരെ ആകാംക്ഷയുടെ കാത്തിരുന്നു വെച്ചാൽ അനിരുദ്ധിൻ്റെ വീജ്യമില്ല ലാലേട്ടനെ സ്ക്രീനിൽ എങ്ങനെ എങ്ങനെ വെയിറ്റ് കാണാൻ വേണ്ടി കാത്തിരുന്നത് അതെങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറാണ്, നല്ലൊരു നല്ല തീർച്ചയായും നല്ല ഗൂസ് പംസ് ആയിട്ടുള്ള എല്ലാവരും എല്ലാ മിക്കവർക്കും നല്ല 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 രീതിയിലാണ് വെച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതിനകത്ത് വില്ലൻ വില്ലനോട് നമ്മുടെ വിനായകനെ പറ്റി എന്തെങ്കിലും ശരിക്കും വിനായകനെ ത്രൂ ഔട്ട് വില്ലനാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. ശരി, ഒരു ഇടയ്ക്ക് വരുന്ന ഒരു വില്ലനായിട്ട് മാത്രമേ വിചാരിച്ചു, പക്ഷേ ത്രൂ ഔട്ട് തുടക്കം മുതൽ ശരിക്കും പിന്നെ രജനീകാന്തിൻ്റെ നേരത്തെ മെയിൻ വില്ലനായിട്ട് ത്രൂ ഔട്ടായിട്ട് സൂപ്പർ കലക്കിട്ടുണ്ട്. ശരിക്കും നമുക്ക് മലയാളികൾക്ക് അഭിമാനിക്കാൻ രീതിയിലുള്ള മികച്ച മലയാളി കാര്യങ്ങളൊക്കെ ഉണ്ട്. മലയാള സിനിമ വന്നുപോയ ഒരുപാട് കുഞ്ഞു കുഞ്ഞു വേഷങ്ങൾ ചെയ്തിരിക്കുന്ന മലയാളി ചിട്ടിരിക്കുന്ന താരങ്ങളൊക്കെ അതിനകത്ത് വന്നു പോകുന്നുണ്ട്. ശരിക്കും അവരെ കാണുമ്പോൾ ശരിക്കും ഒരു സന്തോഷമാണ് തോന്നുന്നത്. പ്രത്യേകിച്ച് രജനീകാന്തിനെ പോലുള്ള വലിയൊരു ഒരു മഹാ എന്താ പറയുക ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ എതിരായിട്ട് നമ്മുടെ വിനായകൻ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അത് വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട് അദ്ദേഹം അതിനകത്ത് കൊടുത്തിട്ടുമുണ്ട്. വിനായകൻ നല്ലൊരു പ്രസന്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? ട്രെയിലറിൽ നമുക്കൊരു ചെറിയ ഒരു സംഭവം തന്നിട്ടുണ്ട്, അതിനെ അയാളുടെ മേളിലെ പടം അല്ലേ? ട്രെയിലറിനകത്ത് പറയുന്നത് നമുക്ക് ഊഹിക്കാം. കഥ ഇപ്പോൾ കഥ എപ്പോഴും ഒരു ചെറിയ ടെംപ്ലേറ്റ് സാധനങ്ങൾ എപ്പോഴും മാസ് സിനിമകളൊക്കെ ടെംപ്ലേറ്റ് കാണും, എങ്കിൽ കൂടിയും പ്രേക്ഷകരെ എൻഗേജ് ചെയ്യിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആ തരത്തിൽ നോക്കുമ്പോൾ തീർച്ചയായും ജയിലർ നിരാശപ്പെടുത്താത്ത ഒരു അനുഭവം തന്നെയാണ് തരുന്നത്. നെൽസൻ്റെ ആ മറ്റ് ഇതുവരെയുള്ള നെഗറ്റീവ് ക്ഷീണങ്ങളെല്ലാം മാറി എല്ലാം മാറി എല്ലാം തീർച്ചയായും. ഇതിനകത്ത് ഈ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നെൽസൻ ഊണും ഉറക്കവും ഇല്ലാതെയാണ് ഈ സിനിമ വർക്ക് ചെയ്യുന്നത്. തീർച്ചയായും അതിൻ്റെ ഒരു ഫലം ഈ സിനിമയ്ക്കുണ്ട്. തീർച്ചയായും നിരാശപ്പെടുത്താത്ത തിയേറ്ററിൽ എൻജോയ് ചെയ്ത് കാണാവുന്ന ഒരു മാസ് എൻ്റർടൈനർ തന്നെയാണ് ജയിലർ. പിന്നെ രജനീകാന്ത് സൂപ്പർ എന്നാ പൊളിച്ച് എന്തോ പറയണ്ട സീന്താനം കോമഡി ഉണ്ടായിരുന്നു, അടിപൊളി പടമായിരുന്നു. ആണ് ഇവിടെ ചോദിച്ചാൽ മതി ആദ്യം പടം. ഓ എവിടെ ഇടിലൻ പടം ഉണ്ടാ, പിന്നെ സൂപ്പർ പടം. ആ അല്ല പിന്നെ പൊളിയായിരുന്നു, തമ്മിൻ്റെ സൂപ്പർ ആയിരുന്നു. ആ തമ്മനെ കാണാനാണ്ടി ഇവൻ വന്നത്, തമ്മനെ കാണാനായിട്ട് മാത്രം വന്നേക്കുന്ന ചാത്തനാണ്. തമ്മനെ ഇഷ്ടപ്പെട്ടോ? തമ്മനെ മാത്രം തമ്മന്നെ സൂപ്പർ. നമ്മുടെ അനിരുദ്ധിന്റെ ബീജിയൊക്കെ ഇഷ്ടപ്പെട്ടു, ഡാൻസ് കളിച്ചോ? ഡാൻസ് ഒന്നും കളിച്ചില്ല, തമ്മന്നയുടെ ഡാൻസ് കണ്ടിരുന്നു. അങ്ങനെയൊന്നും ഇല്ല, എല്ലാവർക്കും അതിൻ്റെതായ ബിജിഎം അതിൻ്റെ ഒന്നും നിർത്തുക. മറ്റേ രണ്ടാം പാർട്ടിനെ കുറിച്ച് ഒന്നും കാണിച്ചിട്ടും അങ്ങനെ ഒന്നും ഇല്ല.